സംസ്ഥാനത്തെ പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടലിന്റെ വക്കിൽ. പത്തനംതിട്ട ജില്ലയിൽ കോന്നി വഹയാറിലുള്ള പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന്റെ ചുവട് പിടിച്ച് ജില്ല കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു സ്ഥാപനം കൂടി പ്രതിസന്ധിയിലെന്ന് പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി. മാസങ്ങൾക്ക് മുൻപ് നൽകിയ ഈ റിപ്പോർട്ട് പോപ്പുലറിന്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ പോലീസ് പൊടിതട്ടിയെടുക്കുകയാണ്. പോപ്പുലറിന് സമാനമായ രീതിയിൽ നിക്ഷേപം സ്വീകരിക്കുന്ന നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ജില്ലയിലും സംസ്ഥാനത്തുമുണ്ട്. ഇവയെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം കൂടുതൽ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നിക്ഷേപം സ്വീകരിക്കുന്നതിന് RBI കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് 2014-15 സാമ്പത്തിക വർഷമാണ്. ഈ നിയന്ത്രണം മറികടക്കാൻ വേണ്ടിയാണ് LLP, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന തന്ത്രം വിവിധ കമ്പനികൾ, അതായത് വിവിധ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പയറ്റി തുടങ്ങിയത്. നിക്ഷേപമായി പണം സ്വീകരിക്കുകയും LLPയിൽ ഉൾപ്പെടുത്തുകയുമാണ് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇതാണ് രഹസ്യ അന്വേഷണ വിഭാഗം ഇവരെ നിരീക്ഷിക്കാൻ കാരണമായത്. പത്രപരസ്യങ്ങളും മറ്റും നൽകി വളർന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കോടികളുടെ നിക്ഷേപം ഒഴുകിയെത്തി. കൂടുതലും വിദേശത്തു നിന്നാണ് നിക്ഷേപങ്ങൾ ഒഴുകിയെത്തിയത്. ബാങ്കുകളിലും മറ്റും NRI നിക്ഷേപങ്ങൾക്ക് പലിശ കുറച്ചതോടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ ഒഴുകിയെത്താൻ തിരക്ക് കൂടി. അതിൽ പോപ്പുലർ കൂടാതെ മറ്റ് ചെറുകിട സ്ഥാപനങ്ങളും അതിവേഗം വളർന്നു. നിക്ഷേപങ്ങൾ കോടികളായി കുമിഞ്ഞുകൂടി. കോവിഡ് വന്നതോടെ ഈ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ പ്രതിസന്ധിയിലായി. നിക്ഷേപകർക്ക് 12% പലിശ നൽകാൻ തന്നെ പാടുപെടുകയാണ് പല സ്ഥാപനങ്ങളും. പോപ്പുലർ പൊളിഞ്ഞതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ചവരും പരിഭ്രാന്തിയിലാണ്. പോപ്പുലർ ഫിനാൻസ് ഒരു ബ്രാഞ്ചിന് വേണ്ടി ചെലവഴിച്ചിരുന്നത് 10 ലക്ഷം രൂപ വരെയായിരുന്നു. 274 ബ്രാഞ്ചുകളാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നത്. 2,74,00,000 രൂപയായിരുന്നു ബ്രാഞ്ചുകളുടെ പ്രതിമാസ ചെലവ് തന്നെ. കോവിഡ് കാരണം ലോക്ക്ഡൌൺ വന്നിട്ടും ഈ ചെലവിൽ കുറവൊന്നുമില്ല. സ്റ്റാഫുകളുടെ ശമ്പളവും ബ്രാഞ്ചുകളുടെ വാടകയും നിക്ഷേപകർക്കുള്ള പലിശയും ഉൾപ്പെടെ കൃത്യമായി നൽകേണ്ടി വന്നു. മുമ്പ് തന്നെ പ്രതിസന്ധിയിലായിരുന്നു പോപ്പുലർ ഫിനാൻസ്. ഈ സാഹചര്യം കൂടി ആയതോടെ ബാധ്യത ഏറി. സ്ഥാപനത്തിന്റെ പെട്ടെന്നുള്ള തകർച്ചയ്ക്കുള്ള കാരണവും ഈ ബാധ്യത തന്നെയാണ്. 1965 ഈ സ്ഥാപനം ആരംഭിക്കുമ്പോൾ പോപ്പുലർ ചിട്ടി ഫണ്ടായിരുന്നു. ഡാനിയൽ എന്ന അധ്യാപകനോടുള്ള വിശ്വാസത്തിൽ ചിട്ടി ഫണ്ട് വഹയാറിലും കോന്നിയിലും പത്തനാപുരത്തുമൊക്കെ പ്രശസ്തി നേടി. മകൻ തോമസ് ഡാനിയൽ സ്ഥാപനം ഏറ്റെടുത്തതോടെ വളർച്ചയും തുടങ്ങി. പോപ്പുലർ ഫിനാൻസ് ആക്കുകയും രാജ്യമെമ്പാടും ശാഖകൾ തുടങ്ങുകയും കോടികളുടെ ആസ്തി നേടാൻ പ്രാപ്തമാവുകയും ചെയ്തു. ആസ്തി ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് ഉയർന്നു. ഇതിന്റെ ഫലമായി കേരളത്തിലെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറി പോപ്പുലർ ഫിനാൻസ്. അതിനോടകം തന്നെ ആസ്തി വക മാറ്റിയുള്ള ബിസിനസ് ആരംഭിച്ചിരുന്നു. വക മാറ്റിയ പണമൊക്കെ നിക്ഷേപിച്ചെടുത്തെല്ലാം നഷ്ടമായതോടെ ബാധ്യത തുടങ്ങി. സ്ഥിര നിക്ഷേപം സ്വീകരിക്കുന്നതിന് RBI നിയന്ത്രണം കൂടി ആയതോടെ തകർച്ച പൂർണ്ണമായി. പിന്നീട് ചതിയിലൂടെയും വഞ്ചനയുടെയും നാട്ടുകാരുടെ പണമൊക്കെ കൈക്കലാക്കുകയായിരുന്നു. മാത്രമല്ല പ്രതി തോമസ് ഡാനിയലിന് വിദേശ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തി. നിയമവിരുദ്ധമായി ഇവിടെ സ്വീകരിച്ച നിക്ഷേപങ്ങളും പണയ സ്വർണം മറിച്ച് മറ്റ് ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയും ഉൾപ്പെടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചുവെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. ചോദ്യം ചെയ്യലിൽ വിദേശത്ത് അക്കൗണ്ടുള്ള വിവരം തോമസും കുടുംബവും സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പണം നിക്ഷേപിച്ചിട്ടില്ലെന്നാണ് മൊഴി. അന്വേഷണ സംഘം ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതും.